ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. സുഹൈൽ പട്ടാമ്പിയാണ്. നമ്മുടെ മലയാളികളുടെ ഇടയിലെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു വലിയ വിഭാഗത്തിനുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ഭാഗം ഒരു വിഷയത്തിൻ്റെ എവിടെയെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതിനെതിരെ വാളെടുത്ത് സജീവമാകുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ടാവുമല്ലോ. അതിലൊന്ന്, സോഷ്യൽ മീഡിയ വന്നത് കാരണം ആളുകൾക്കിടയിൽ സംസാരിച്ചു തുടങ്ങിയ, സോഷ്യൽ മീഡിയയിൽ വന്നത് കാരണം ആളുകൾക്കിടയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയ, സോഷ്യൽ മീഡിയയിൽ വന്നത് കാരണം ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയ ഒരു ടീം. അവർ പലതും പറഞ്ഞാലും അത് ആ ഒരു അർത്ഥത്തിലാണ് സാധാരണ ആളുകൾ എടുക്കുള്ളൂ. രണ്ടാമതൊരു വിഭാഗമുണ്ട്, ഓൾറെഡി അവർ നല്ല പൊസിഷനിൽ സമൂഹത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, നയങ്ങളിലും അതുപോലെ തന്നെ അവതരണങ്ങളിലും പഠനത്തിലുമൊക്കെ മുന്നേറിയ ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ അബദ്ധങ്ങൾ സംഭവിക്കും. അബദ്ധങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, കാരണം ഇതിൻ്റെ ആ വൈഡായിട്ടുള്ള ഫീൽഡൊന്നും അറിയാത്ത ഒരു വിഭാഗം ഉണ്ടാവും. സാധാരണ മുമ്പിലിരിക്കുന്ന നാലാളുകളോട് ക്ലാസ് എടുക്കുന്നത് പോലെ ഒരു പക്ഷേ ഒരു വലിയ വിഭാഗത്തോട്, ഒരു സമൂഹത്തോട് തുറന്നിരിക്കുന്ന ഒരു മേഖലയിൽ സംസാരിക്കുമ്പോഴുള്ള അബദ്ധമായ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകും. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, അവർ ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾറെഡി അത്യാവശ്യം ആളുകളുടെ മുമ്പിൽ നയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അവർ സോഷ്യൽ മീഡിയയിൽ വന്നു. ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഇത്രയും ആളുകളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് അറിവുണ്ട്, ഞാനുണ്ട്, പക്ഷേ തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്ത കുറേ ആളുകൾ അങ്ങനെ ഉണ്ടാകും. ഞാനിപ്പോൾ ഇതൊക്കെ ഒരു ആമുഖമായിട്ട് ജസ്റ്റ് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഞാനിവിടെ പറഞ്ഞു വന്നത്, ഓരോ വിവാദങ്ങളിലും, കേരളത്തിലെ ഓരോ വിവാദങ്ങളിലും ഇതുപോലെ എതിർക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ നടക്കുന്നു, അതിൻ്റെ മുറ പോലെ നടക്കുന്നുണ്ട്. ഓരോ വിവാദങ്ങളും നടക്കുന്നു, എതിർക്കുന്നു, ചർച്ച നടക്കുന്നു, അവരവർക്ക് വേണ്ട റീച്ചുകൾ കിട്ടുന്നതൊക്കെ നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ മതങ്ങളുടെ മേഖലയിൽ, മതങ്ങളുടെ മേലെ വരുന്ന പ്രശ്നങ്ങളെ സജീവമായി ചർച്ച ചെയ്യാൻ കുറേ ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതും കുഴപ്പമില്ല, കാരണം ഈ മതങ്ങളെ എതിർക്കുക എന്നുള്ളത്, ടോട്ടൽ മതങ്ങളെ എതിർക്കുക എന്നുള്ളത് ചില ആളുകളുടെ ഒരു സ്വഭാവം. യുക്തിവാദികൾ, അതുപോലെ തന്നെ നിരീശ്വരവാദികൾ, ഇവരൊക്കെ അവർ ഒരു പ്രത്യേക സ്വഭാവക്കാരായിരിക്കും. എന്താ കാരണം വെച്ചാൽ, ചെറുപ്പം മുതലേ ജന്മന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മുതൽ തന്നെ ഒരു നിഷേധവാദികളാകുന്നു, എല്ലാവരും നിഷേധിക്കുന്നു. അങ്ങനെ അവർ ലാസ്റ്റ് യുക്തിവാദികളാകുന്നു, മത നിഷേധികളാകുന്നു. അവർ പറയട്ടെ, കാരണം അവരുടെ ജോലി അതാണ്. രണ്ടാമതൊരു വിഭാഗമുണ്ട്, ഒരു മതം മറ്റൊരു മതത്തെ എതിർത്ത് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ മലയാളികൾക്കിടയിൽ കൂടുതൽ കാണുന്നില്ല. മറ്റു മതങ്ങൾ എതിർക്കുക, ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഉണ്ട്, നമ്മളെ പിന്നെ ഒരു ജോസഫ് മുൻ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പൊരു വീഡിയോ ഒക്കെ അദ്ദേഹത്തിന് ചെയ്തിരുന്നു. അങ്ങനെ ഒന്നോ രണ്ടോ ആളുകളുണ്ട്, അവരെ മലയാളികൾ ആ ഒരു സെൻസിൽ തന്നെ എടുക്കുന്നുള്ളൂ. വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മതത്തിലൊരു വിഷയം എതിർപ്പ് ഒരാൾ വന്നാൽ, ആ എതിർപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ഒരു വിവാദം വരുമ്പോൾ നമ്മുടെ മലയാളികൾക്കുണ്ട കെട്ടുറപ്പിന് അതൊരു നഷ്ടമാണ് എന്ന് ധരിക്കുന്നതിന് പകരം, നമ്മുടെ ആ മതത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ അതൊരു വലിയ വടിയായി എടുക്കുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. ചില പ്രത്യേക മതങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ ഒരു വിഷയം വരുമ്പോൾ അതിൽ കാര്യമായിട്ട് ഇടപെടുന്ന ഒരു രൂപം. പക്ഷേ മറ്റൊരു മതത്തിനാണെങ്കിൽ അങ്ങനെ പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ അത് പിന്നെ ഓരോ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ആചാരങ്ങളുടെയും ഒക്കെ ആ വാല്യൂ അതിന് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായിരുന്നാലും ഇപ്പം ഞാൻ ഇവിടെ സംസാരിച്ചു വരുന്നത് ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സജീവമായ സോഷ്യൽ മീഡിയയിലുള്ള ഒരു സീനിയർ ജേർണലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് കുറച്ച് കാണുന്നില്ല കേട്ടോ. അദ്ദേഹം മാധ്യമം ദിനപത്രത്തിലൊക്കെ വരുന്ന എഡിറ്റോറിയൽ എഴുതിയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെയൊക്കെ എഡിറ്റോറിയൽ വളരെ ആവേശപൂർവ്വം മലയാളികൾ വായിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവുകളൊന്നും ആരും കുറച്ച് കാണുന്നില്ല. അദ്ദേഹത്തിന് വയസ്സുണ്ട്, പക്ഷെ കുറച്ച് വയസ്സ് കൂടിയ പിന്നെ സ്വാഭാവികമായിട്ട് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വയസ്സ് കൂടിയ പിന്നെ ഇങ്ങനെ അത് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വയസ്സന്മാരെയൊക്കെ വിമർശിക്കാൻ കുറച്ച് ഒരു മനപ്രയാസമുണ്ട്. പക്ഷേ ഈ കുട്ടികളെ പോലും പക്വത ഇല്ലാതെ കാണിക്കുന്നത് വലിയൊരു അപകടമാണ്. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അറിവുണ്ട്, നല്ല വിജ്ഞാനമുണ്ട്, പക്ഷെ പക്വത ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഒറ്റയടിക്ക് എല്ലാവരും കൂടെ എന്നെ ദേഷ്യത്ത് പിടിച്ച് വരാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ അബ്ദുള്ളയുടെ ഓരോ വീഡിയോയും കണ്ടാൽ മതി. ഒരു വിഷയം ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയാണെങ്കിൽ അതിനൊരു മാന്യതയുണ്ട്, അതിനൊരു നല്ല രീതിയുണ്ട്.
പക്ഷെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ അബ്ദുള്ളയൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ ലോകത്ത് ആർക്കും ഒരു വിജ്ഞാനമില്ല, വിവരമില്ല, ഞാൻ മാത്രം ഇവിടെ ഉണ്ടാവുകൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു. ഇങ്ങനെ കുറച്ച് ഇസ്ലാമിസ്റ്റുകളുണ്ട്. എങ്ങനെയാ വെച്ചാല് പിന്നെ ഞാൻ മുമ്പ് രണ്ട് വീഡിയോ ചെയ്തൊരു ആളുണ്ടല്ലോ നമ്മളെ അനിൽ, ഒക്കെ ഒരേ മോഡലായിട്ടാണ് പറയാൻ പറ്റും. ഇവർക്കൊക്കെ ഉള്ള സ്വഭാവം എന്താ വെച്ചാല് എന്തെങ്കിലും കണ്ട പലരും എന്നെ വിളിച്ചു പറഞ്ഞു. ഇവരാണ് ഇവിടെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അനിലൊക്കെ എപ്പോഴും പറയുന്ന സംഭവമാണത്, പലരും എന്നെ വിളിച്ചു ചോദിച്ചു. അങ്ങനെ ഇവരോടാണ് ഇവർ വിളിച്ചു ചോദിക്കുക. കാരണം ഓരല്ലേ വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വമൊക്കെ നൽകുന്ന, പണ്ഡിതന്മാർക്കൊക്കെ ഉപദേശം നൽകണം. അതുപോലെ ഒരു വ്യക്തിയാണ് നമ്മളെ അബ്ദുള്ള. യോ അബ്ദുള്ള പ്രശ്നം എന്താ വെച്ചാല് അതിപ്പം അദ്ദേഹത്തെ ഏത് മേഖലയിൽ കൊണ്ടാക്കിയാൽ അവിടെയൊക്കെ ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയും. അത് നാം സമ്മതിച്ചു അങ്ങനെ ഉപദേശം കൊടുക്കാൻ. ഇവിടെ വലിയ പണ്ഡിതന്മാർക്കൊക്കെ മുമ്പ് ഇങ്ങനെ ജിഫ്രി തങ്ങളായാലും വേണ്ട കാന്തപുരായാലും വേണ്ട ആർക്കും ഉപദേശം കൊടുക്കാൻ ഉഷാറാണ്. ഉപദേശം കൊടുത്തുകൊണ്ടേ ഇരിക്കണം വേറെ കാര്യം. ഏതായിരുന്നു എൻ്റെ പ്രശ്നം? അപ്പോൾ അതിൽ നിങ്ങളും ഉപദേശിച്ചോളൂ, ഉപദേശം കൊടുത്തോളൂ, നിർദ്ദേശിച്ചോളൂ, കാര്യങ്ങൾ പറഞ്ഞോളൂ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ സാമാന്യ മര്യാദയിൽ ഒരു വിഷയം ഇറങ്ങുകയാണ്, ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളൊരു സംഭവമില്ലേ? അതിനെക്കുറിച്ച് പഠി, ഉദാഹരണത്തിന് ഒരാളെന്തെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് തല്ലും വിളി ഉണ്ടാക്കിയല്ല വേണ്ടത്, എന്താ അവിടെ സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് കാലമായിട്ട് ഒരു മൂന്നാല് വീഡിയോ, രണ്ടോ മൂന്നോ വീഡിയോ നമ്മൾ കണ്ടു. അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു തുപ്പൽ വിവാദമാണ്. തുപ്പൽ വിവാദം എന്താ സംഭവം എന്ന് മനസ്സിലായി. ആ വിവാദം എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ കേരളത്തിൻ്റെ ഒരറ്റമായ കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്ത് ഈ കേരളത്തിലെ ഒരു പ്രമുഖ സംഘടനയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഉള്ളാൽ തങ്ങൾ എന്ന് പറഞ്ഞു. സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ തങ്ങൾ എന്ന് പറഞ്ഞ ആളാണ്. ആ തങ്ങൾ മരണപ്പെട്ട് കുറച്ച് കാലമായി. അപ്പോൾ എല്ലാ വർഷവും അദ്ദേഹം മരണപ്പെട്ടതിൻ്റെ ആ സ്മരണ ദിനങ്ങളിൽ അതിൻ്റെ പേരിൽ കുറച്ച് ചടങ്ങുകളൊക്കെ നടത്തും. പ്രഭാഷണ മജ്ലിസ്, അതുപോലെ തന്നെ മൗലിദ്, ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നടത്തും. സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഒരു ആചാരപ്രകാരം തന്നെ അതിൻ്റെ പേരിൽ കുറച്ച് ഭക്ഷണം വിതരണം ചെയ്യുകയൊക്കെ ചെയ്യും. ഇങ്ങനെയാണ് അവിടെ പരിപാടി. അപ്പോൾ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നത്, ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഈ നടന്ന കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പരിപാടിയിൽ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനുണ്ട്, ഈ തങ്ങളുടെ മകനുണ്ട്, ഖുറാ തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു തങ്ങൾ, ഈ തങ്ങളുടെ മകനാണ്, ഒരു പണ്ഡിതനുമാണ്. അപ്പോൾ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ കുറേ കാര്യങ്ങളൊക്കെ മന്ത്രിച്ച് ചൊല്ലി മന്ത്രിച്ച് ഈ ഭക്ഷണത്തിലേക്ക് ഊതി വിതരണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഉള്ളത്. ഊതാണ് ചെയ്യുന്നത്, അത് ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതായത് അങ്ങനെ കേരളത്തിലെല്ലാവരും എല്ലാ ഭാഗത്തും അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ പ്രചരിപ്പിച്ചവർക്കൊക്കെ അതറിയാം ഊതുന്ന സംഭവം എന്താണെന്നുള്ളത്. രോഗം വന്ന ഊതുന്ന പരിപാടിന് മന്ത്രിച്ച് ഊതുക എന്നാണ് ഇനി പറയാം. അതങ്ങനെ ഉണ്ട്, പലയിടത്തും പല ആളുകളും ചെയ്യുന്നുണ്ട് അത്. ഇങ്ങനെ ഇതിന് മാത്രമല്ല, രോഗം വന്നാൽ മാത്രമല്ല ഊത്ത്, പിന്നെ അത് പല മേഖലയിലും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണത്. ആ ഊതുന്ന വീഡിയോ ആരാണ് വീഡിയോ പുറത്തിറക്കിയെന്ന് അറിയാം? വീഡിയോ പുറത്തിറക്കിയത് ഈ കേരളത്തിൽ ഒരു നിലനിൽപ്പും ഇല്ലാതെ ഇനിയിപ്പോൾ ബല തമ്മ് തല്ലിച്ചാലേ എന്തെങ്കിലും വഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സംഘീ നേതാവ് കെ സുരേന്ദ്രനാണ് ഈ വീഡിയോ ഫേസ്ബുക്കിലിടുന്നത്. ഈ വീഡിയോ ഫേസ്ബുക്കിലിട്ടിട്ട് അദ്ദേഹം പിന്നെ ഇങ്ങനെ പറയുകയാണ്, കേരളത്തിൽ ഭക്ഷണത്തിലേക്ക് തുപ്പുന്നു എന്നൊക്കെ പറഞ്ഞു. ഭക്ഷണത്തിലേക്ക് തുപ്പ് ആ വീഡിയോ കണ്ടാറി. അത് മാത്രമല്ല, അത് എല്ലാവർക്കും അറിയാം, കാണുമ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ആ രൂപത്തിൽ എല്ലാവരും അത് എടുക്കുന്നുള്ളൂ. പക്ഷേ എന്താ സംഭവിച്ചു വെച്ചാൽ അത് കണ്ട ഉടൻ ഇത്തരം കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഓ അബ്ദുള്ളയുടെയൊക്കെ ബേസിക് ജമാഅത്തെ ഇസ്ലാമിയാണ്, അതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയില്ലേ, ജമാഅത്തെ ഇസ്ലാമി ഏത് രൂപത്തിലാണെന്നുള്ളത്. അപ്പോൾ അവിടുന്ന് വരുന്നതാണ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യാണ്, ഇതിന് മറുപടി പറയാണ്, പിന്നെ തുപ്പിയത് എന്തിന് എന്നുള്ള ചർച്ചയാണ്. ഇവിടെ എൻ്റെ പ്രശ്നത്തിലുള്ളൂ തുപ്പൽ, അതൊന്നുമല്ല വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളൊരു വീഡിയോ ഇടുകയാണ്, ആ വീഡിയോ ഇടുമ്പോഴേക്ക് അദ്ദേഹം തുപ്പൽ എന്ന് ഹെഡിങ് എഴുതിയ പിന്നെ തുപ്പലിനെ കുറിച്ചായി സംസാരം. ശരിക്കും ഈ അബ്ദുള്ള പറയേണ്ടത് എന്തായിരുന്നു അറിയാം? ആ അദ്ദേഹത്തിനെ മറുപടി പറയേണ്ടത് എവിടെ തുപ്പി എന്ന് ചോദിക്കാൻ വേണ്ടിയിരുന്നത്. ഇവിടെ സംഖ്യകൾ വിജയിച്ചില്ലേ, സംഖ്യകൾ വിജയിച്ചു. കാരണം ഒരു വീഡിയോ അവരിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കേരളക്കാരുടെ പ്രത്യേകത എന്താ അറിയാം, ഒരു പരസ്പരം ടീമാണ്. അപ്പോൾ ഒരു ടീമിനെ കൊള്ള എന്തെങ്കിലും വിട്ടെടുത്താൽ മതി, അത് സത്യം പോലും ആവണമെന്നില്ല. കാരണം ഓ അബ്ദുള്ളനെ പോലത്തെ സീനിയർ ജേർണലിസ്റ്റുകളാണ്, ഈ ജേർണലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട ആൾക്കാരാണ്, അവരാണ് ഈ കാര്യങ്ങൾ ഇടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ തുപ്പിണേനെ കുറിച്ച് പിന്നെ ചർച്ച. മൂന്ന് വീഡിയോ ഇപ്പം ഞാൻ കണ്ടു, ഇനി ഉണ്ടോയെന്ന് അറിയില്ല. എന്നിട്ട് അതിലൊരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ വിചാരിച്ച പോലെ കെ സുരേന്ദ്രൻ്റെ വീഡിയോ കണ്ടിട്ടല്ല, ഞാൻ സംസാരിച്ചത് മറുനാടൻ മലയാളിയിലെ അയ്യാ മറുനാടൻ മലയാളി എന്ന ഏതാ സംഭവം എന്ന് നമുക്കറിയോ? അത് മറുനാടൻ മലയാളിനെ കുറിച്ച് ഇവിടെ കേരളക്കാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാവും, ഇല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതൊരു എം പി എം എൽ എക്കെ മറുനാടൻ മലയാളിക്കെതിരെ കേസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തൊക്കെ ക്രൈമിന്റെ സ്വഭാവം ഇല്ലെങ്കിൽ കണക്ഷൻ എന്താ പറയുന്നത്, ആ സ്വഭാവത്തിലാണ് എല്ലാരെ കുറിച്ചും പറയുന്നത്. പൈസ വാങ്ങുന്ന ഒരു ടീമാണ് ഈ മറുനാടൻ മലയാളി പറഞ്ഞത്. എന്നിട്ട് ആ മറുനാടൻ മലയാളി പറഞ്ഞ വാചകമാണ് സുഹൈൽ ബുഖാരിയുടെ ഹദീസ് എടുത്ത് ഉദ്ധരിക്കണമാതിരി
നമ്മളെ പ്രിയപ്പെട്ട അബ്ദുള്ള. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഭയങ്കര സഹീഹുൽ ബുഖാരി ഖുർആനൊക്കെയാണ് ഈ അബ്ദുള്ള പറയണത്. അപ്പം ഞാൻ അബ്ദുള്ള സാഹിബിനോട് പറയാനുള്ളത്, നിങ്ങൾ പല വിഷയത്തിലും പല രൂപത്തിലും നിങ്ങൾ പ്രസ്താവന നടത്തുന്നുണ്ട്, നിങ്ങൾ ഇനിയും നടത്തണം. കാരണം നിങ്ങളുടെ സ്വഭാവം അതാണ്, നിങ്ങൾ ഇനിയും നടത്തണം, നടത്തും വേണം. ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾ ഉപദേശിച്ച് ഉപദേശിച്ചൊരു നല്ല നിലയിലേക്ക് നിങ്ങൾ എത്തിക്കണം. അത് എത്തിയിട്ടേ നിങ്ങൾ മരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഉപദേശിച്ചോളൂ. ഈ ഉപദേശിക്കുമ്പോൾ സത്യം, ഈ ചെറിയ കുട്ടികൾ പോലും ആ വീഡിയോ കണ്ടാൽ തന്തേ അത് തുപ്പണതല്ല, അത് ഊതുന്നതാണെന്ന് പറയും. ആ വീഡിയോ രണ്ട് പ്രാവശ്യം കണ്ടൂടെ. നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോഴും മറുപടി പറയാൻ തോന്നലുണ്ട്, പക്ഷേ മറുപടി പറയണമെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആ വീഡിയോക്ക് വേണം. പക്ഷേ ഇത് സഹിക്കാഞ്ഞിട്ട് പറയുന്നതാണ്. അപ്പം നമ്മൾ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആ വീഡിയോ കാണുക, എന്നിട്ട് പറയാം അത് തുപ്പലല്ല, അതങ്ങനത്തെ ഒരു ആചാരമാണ്, ഇതിന് നിങ്ങൾ സംസാരിക്കരുതായിരുന്നു. കാരണം നിങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ നഷ്ടം വരുന്നത് അവിടെയാണ് പ്രശ്നം. എന്നിട്ട് പിന്നെ പുതിയ വീഡിയോയിൽ ഒരാളൊക്കെ കൊടുക്കണം, ഇവർ ഭയങ്കര സംഭവം ചർച്ച നടത്തണം, എന്നിട്ട് വേറെ ഹദീസ് പണ്ഡിതൻ്റെ ഉദ്ധരണിയൊക്കെ, എന്നിട്ട് അതിലും പറയുന്നുണ്ട് ഈ പിന്നെ എ പി വിഭാഗത്തിനൊക്കെ കുറേ വിമർശിക്കുന്നൊക്കെ ഉണ്ട്. വിഷയം അവിടെയാണ്. അപ്പോൾ നിങ്ങളുടെ അങ്ങനെ ആ അസുഖമൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഇത് 21-ാം നൂറ്റാണ്ടാണ്. ആ ടീം ഇങ്ങനെ പോകുന്നു. അപ്പം ഇനി ഏതായിരുന്നാലും പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ, അത് തുപ്പിയതല്ല വീഡിയോ ഒന്നുകൂടെ കാണും, അത് ഊതിയതാണ്. ഇനി മറ്റൊന്ന് നിങ്ങൾ വാദിച്ചോളൂ, കുഴപ്പമില്ല, പക്ഷേ ഈ വീഡിയോക്ക് ശേഷമാണ് നിങ്ങളാ വാദിച്ചതെങ്കിൽ അവർ വിജയിച്ചു. കെ സുരേന്ദ്രൻ അവിടെ നിർത്തി. അതുപോലെ തന്നെ കെ സുരേന്ദ്രനും ടീമൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും, കണ്ടില്ലേ ഓല് തമ്മിൽ തല്ലണമെന്ന്. എന്താ ഫുൾ വീഡിയോ ഇതുമല്ലേ, തുപ്പല് സംഭവങ്ങളുമല്ലേ. അപ്പം എൻ്റെ അബ്ദുള്ള സാറേ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നന്നാവണമെന്ന് ഞാൻ പറയില്ല, കാരണം പറയാനുള്ള യോഗ്യത നമുക്കില്ല, കാരണം നിങ്ങളേക്കായും ഒരുപാട് വയസ്സ് കുറവാണ്. നിങ്ങൾ കുറച്ച് നല്ല രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണം, നല്ല രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളതല്ല. നിങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളാ ഉപദേശമൊക്കെ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ഇതായിട്ടുള്ളതായെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഭയങ്കര സംഭവമാണ്, ഐ മീൻ ഇൻസിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ സംസാരം കുഴപ്പമില്ല, കാരണം നിങ്ങൾക്ക് അത്രയും വിജ്ഞാനവും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അതൊരു മാതൃകയാക്കും മറ്റുള്ളവർ, അതിനൊക്കെതിരെ നിങ്ങൾ പോരാടുകയാണ് വേണ്ടത്. എന്ത്, സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ അവാസ്തവമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിന്. അപ്പം ഞാൻ വീണ്ടും പറയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളക്കാർക്ക് അപകടകരമാണ്. ഒരു യാഥാർത്ഥ്യമല്ലാത്ത സംഭവങ്ങളെ കൊണ്ടുവന്ന് അതിനെതിരെ, അപ്പോൾ ഒരാളിപ്പോൾ ഒരു ആളെ പറ്റി പറയാണ്, ഇപ്പോൾ ഈ അബ്ദുള്ളയുടെ ഈ സ്വഭാവം വെച്ചിട്ട് ഒരാളിപ്പോൾ പറയണത് എന്താ അറിയോ, അയാൾ മൂന്നാളെ കൊന്നു പറഞ്ഞാൽ എന്തിനാ മൂന്നാളെ കൊന്നത്, അവിടുന്ന് അങ്ങോട്ടാണ് ചർച്ച നടക്കുക. അതിൻ്റെ മുന്നേ അത് കൊന്നോ എപ്പോഴും കൊന്നു എന്നുള്ളത് ഇങ്ങോട്ടൊന്ന് തിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതുപോലെ ഇപ്പം ഇത്തരക്കാരുടെ സംസാരങ്ങളെ കൊണ്ട് ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയില്ലേ, ആ അത് ഇസ്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പറയുന്നതിന് പകരം അത് ആണോ എന്നുള്ള ചർച്ച അത് നടത്തണ്ടേ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഏതായിരുന്നാലും ഓ അബ്ദുള്ളയുടെ ഗ്രൗണ്ട് സീറോ ഗ്രൗണ്ട് പ്രോഗ്രാം എന്നൊക്കെ പറയണം, അതൊക്കെ ഒരു തരം നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് സീറോ പോയിൻ്റ് എന്നൊക്കെ, അത് ഈ ചില ആൾക്കാർ ഓ അബ്ദുള്ള എന്നുള്ളതിന് അയാളെ തമാശ ആക്കിയിട്ട് സീറോ അബ്ദുള്ള എന്ന് പറയും. അപ്പോൾ അയാളത് സംഭവമാക്കിയിട്ട് പറയാം, അതൊന്നും നമുക്ക് തന്നെ അയാളെ അന്തമില്ലായ്മ മനസ്സിലാക്കിക്കൂടെ. ഞാൻ അയാളെ വ്യക്തിപരമായിട്ട് വിമർശിക്കില്ല, നിങ്ങളൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് സമൂഹത്തിൽ വിമർശിക്കുക. ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ സംസാരിക്കണ മാതിരി നിങ്ങൾ സംസാരിക്കരുത് എന്ന് പ്രത്യേകം പറയണം. നിങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ ആ പേരൊക്കെ മാറ്റണം. അതൊക്കെ നമ്മൾ വളരെ താഴ്മയോട് കൂടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ തന്നെ നിങ്ങളെ മോശമാക്കുക, എന്തപ്പോൾ സംഭവം, എന്നിട്ട് അതൊരു തമാശാക്കുക. അതൊക്കെ ഒന്ന് തിരിച്ച് വന്ന് ഒന്ന് ഉഷാറായിട്ട് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.